കേരളത്തിൻ്റെ ദേവശില്പി കാനായി കുഞ്ഞിരാമൻ 1937 ജൂലൈ 15 കാസർഗോഡ് ജില്ലയിലെ കുട്ടമത്ത് ജനിച്ച കാനായി കുഞ്ഞിരാമൻ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ശില്പികളിൽ ഒരാളാണ് കാനായി കുഞ്ഞിരാമൻ. എനിക്ക് ചെറുപ്പം മുതലേ ഈ വലിപ്പത്തോട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ നിങ്ങൾക്കറിയാലോ വലിയ മുടി തെയ്യവും 25 രൂപ പൊക്കുണ്ട് തെയ്യമൊക്കെ ചെറുപ്പം മുതലേ ഞാൻ തെയ്യം കാണാൻ പോകുന്ന ഒരാൾ. എഴുവിടെ ഉത്സവമുണ്ട് അവിടെ അറിയൊക്കെ പോകും. അങ്ങനെ അന്ന് മുതലേ എൻ്റെ മനസ്സിൽ കണി ഈ വലിപ്പം അറിയാതെ വന്നാണ്. ആയിരിക്കാനാ വഴി, മറ്റൊന്നും എന്നെ തോന്നില്ല. ചെയ്യുമ്പോൾ വലിയ ഭഗവതി ചെയ്യുക, വലിയ മുടി തെയ്യം ചെയ്യുക, ഈ ഒരു സങ്കല്പം. അത് വർക്ക് ചെയ്ത് ഞാൻ മദ്രാസ് പഠിക്കുന്ന സമയത്ത് തന്നെ ചെറിയതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ 4 അടി 5 അടിയൊക്കെ പോകും. അപ്പോൾ അന്ന് വർക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടുത്തെ അധ്യാപകൻ പറയും, അല്ലെ ഇങ്ങനെയൊന്നും മണ്ണ് തരാൻ പറ്റില്ല, എല്ലാവർക്കും ഒരു ലിമിറ്റിലേ കൊടുക്കാൻ പറ്റും. ഞാനെല്ലാ എല്ലാ മണ്ണെടുത്തിന് ഞാനെന്തേ ചെയ്യും. അവസാനം എനിക്ക് മണ്ണ് തരാതെ. അപ്പോൾ ഞാൻ പ്രിൻസിപ്പാളെന്ന് KCS പണിക്കരായിരുന്നു മലയാളി. ഞാൻ അദ്ദേഹത്തോട് പറയും, അദ്ദേഹം മണ്ണ് തരുന്നില്ല, എന്താ ചോദിച്ചു അദ്ദേഹത്തിനോട്. ഉലകനാഥ് മുതലിയാർന്നാണ് പേര്, ഉലകനാഥ് മുതലിയ. അത് ഇങ്ങേ മണ്ണ് അത് ലിമിറ്റ് ചെയ്യാൻ ചുമ്മാ അതുമാതിരി കൊടുക്കാൻ മുടിയാതെ ഇതെല്ലാം പറഞ്ഞ് നമുക്ക് സിലബസ് പ്രകാരം ചെയ്തു കൂടാനും പറഞ്ഞു. അപ്പോൾ പണിക്കർ വന്നുകൊണ്ട് കുഞ്ഞിരാമന് കുറേ മണ്ണ് കൊടുത്തേ വന്നു. അങ്ങനെ ഉരുളോട് മണ്ണ് പണിക്കർ പറഞ്ഞിട്ട് ഉരുളോട് മണ്ണ് എനിക്ക് വേണ്ടി അവിടെ ഇറക്കി തന്നു. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അന്ന് എന്തായിരുന്നു, ലോകത്തിൽ ഏറ്റവും വലിപ്പമുള്ളൊരു ബുദ്ധനെ ചെയ്യണമെന്ന്. അത് ജപ്പാൻകാരോട് പറഞ്ഞതും വിചാരിച്ചു. എനിക്ക് അത്രയും വലിയ കൂട്ടനൊരു ബുദ്ധൻ. ശ്രീ കാനായി കുഞ്ഞിരാമൻ ചോളമണ്ഡലം കലാഗ്രാമത്തിലാണ് ചിത്രകല അഭ്യസിച്ചത്. പ്രശസ്ത ചിത്രകാരനായ KCS പണിക്കരായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ. ചിത്രകലയിൽ നിന്ന് ശില്പകലയിലേക്കുള്ള മാറ്റം അവിചാരിതമായിരുന്നു. ദേവിപ്രസാദ് ചൗധരിയെപ്പോലെയുള്ള മഹാന്മാരായ കലാകാരന്മാരെ ഗുരുക്കന്മാരായി ലഭിച്ച അദ്ദേഹം ആദ്യം തകരപ്പാളികളിൽ കൊത്തുപണികൾ തുടങ്ങി. തകരപ്പാളിയിൽ തീർത്ത അമ്മ എന്ന ശില്പം ഒരു കലാകാരൻ തൻ്റെ സമൂഹത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും കേട്ടുകേൾവികളിൽ നിന്നും ആവോളം പ്രചോദനം ഉൾക്കൊള്ളുന്നു എന്നതിൻ്റെ മകുടോദാഹരണമാണ്. അദ്ദേഹം മദ്രാസിയിലെ ഫൈൻ ആർട്സ് കോളേജിൽ നിന്നും 1960 ഒന്നാം ക്ലാസ്സോടെ ശില്പകലയിൽ ഡിപ്ലോമ കരസ്ഥമാക്കി. ശില്പകലയിൽ ഉപരിപഠനം ലണ്ടനിലെ സ്ലെയ്ഡ് സ്കൂൾ ഓഫ് ആർട്സിൽ 1965 പൂർത്തിയാക്കി. കവിത തുളുമ്പുന്ന ശില്പങ്ങളാണ് കാനായിയിൽ നിന്ന് പിറന്നു വീണത്. മലയാളിയുടെ കപട സദാചാരത്തെ വെല്ലുവിളിക്കുന്ന 2 കൂറ്റൻ ശില്പങ്ങളുണ്ട് കാനായിയുടേതായി. ശംഖുമുഖത്തെ സാഗരകന്യകയും മലമ്പുഴയിലെ യക്ഷിയും. ജനങ്ങളും കലാകാരന്മാരും തമ്മിലുള്ള അകലം കുറയ്ക്കാനാണ് ഇത്തരം പടുകൂറ്റൻ പുറംവാതിൽ ശില്പങ്ങൾ അദ്ദേഹം നിർമ്മിച്ചത്. കേരളത്തിൻ്റെ ദേവശില്പിയായ കാനായി കുഞ്ഞിരാമന് സംസ്ഥാന സർക്കാർ ഏറ്റവും വലിയ ബഹുമതികളിലൊന്നായ രാജാ രവിവർമ്മ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. മറ്റൊരു കലാകാരനും ലഭിക്കാത്ത ഒരു അപൂർവ ഭാഗ്യമാണ് രാജാ രവിവർമ്മ പുരസ്കാരത്തിലൂടെ കാനായിക്ക് കിട്ടിയത്. താൻ രൂപകൽപ്പന ചെയ്ത ശില്പം പുരസ്കാരമായി ലഭിക്കുക എന്ന ബഹുമതി. ശ്രീനാരായണ ഗുരു, നേതാജി, ശ്രീ ചിത്ര തിരുനാൾ, പട്ടം താണുപിള്ള, മന്നത്തു പത്മനാഭൻ, വിക്രം സാരാഭായി, ഡോക്ടർ പൽപ്പു, മാമൻമാപ്പിള, EMS, രവീന്ദ്രനാഥ ടാഗോർ തുടങ്ങി ഒട്ടേറെ മഹാന്മാരുടെ വെങ്കല പ്രതിമയും കാനായി തീർത്തിട്ടുണ്ട്. വീട്ടിലൊരു ചിത്രം, മുറ്റത്തൊരു ശില്പം എന്നതായിരുന്നു ലളിതകലാ അക്കാദമിയുടെ ചെയർമാനായിരുന്ന കാനായിയുടെ മുദ്രാവാക്യം. ശില്പകലയെയും ചിത്രകലയെയും ജനകീയമാക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രമം. പാരമ്പര്യ ശില്പചിത്ര മേഖലയെ ആവോളം പ്രോത്സാഹിപ്പിച്ച അദ്ദേഹം ആധുനിക ഡിജിറ്റൽ ചിത്രരീതിക്കും മതിയായ പ്രാധാന്യം നൽകിയിരുന്നു. കൂറ്റൻ ശില്പങ്ങളോടാണ് കാനായിയുടെ ഇഷ്ടം. വ്യത്യസ്തതകൾ അദ്ദേഹം ഇഷ്ടപ്പെടുന്നു. പ്രകൃതിയുടെ കിടപ്പിനനുസരിച്ചും ശില്പത്തിൻ്റെ വിഷയത്തിൽ രൂപകൽപ്പനയിൽ മാറ്റം വരുത്താൻ അദ്ദേഹത്തിന് അതീവ വൈദഗ്ധ്യമുണ്ട്. കാസർഗോട്ടുകാരനാണ് കാനായിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ശില്പ പാരമ്പര്യങ്ങളും ശില്പ സമുച്ചയങ്ങളും കേരളത്തിൽ അങ്ങോളമിങ്ങോളം കാണാം. വടക്കേ മലബാറിലെ പാരമ്പര്യ അനുഷ്ഠാന കലകളുടെ സ്വാധീനത്തിൽ നിർമ്മിച്ച മുക്കോല പെരുമാൾ, വേളിയിലെ ശില്പസമുച്ചയ ഗ്രാമം എന്നിവ ഏറെ ശ്രദ്ധേയമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശില്പമാണ് തിരുവനന്തപുരം ശംഖുമുഖം കടപ്പുറത്തെ സാഗരകന്യക.
കോൺക്രീറ്റിൽ തീർത്ത ഈ അർദ്ധനഗ്ന ശില്പം സ്ത്രീ സൗന്ദര്യത്തെ മുഴുവൻ ആവാഹിച്ചിരിക്കുന്നു. സ്ത്രീയുടെ അഴകളവിൻ്റെ മുഗ്ധലാവണ്യം അതിൽ നിറഞ്ഞു തുളുമ്പുകയാണ്. മലമ്പുഴയിലെ ഉദ്യാനത്തിൽ തലമുടി വിടർത്തി കാലുകൾ അകറ്റി ഘോരരൂപിണിയായി നിൽക്കുന്ന യക്ഷി പോലും കാനായിയുടെ കരസ്പർശത്താൽ കലാസൗന്ദര്യമായി മാറി. നഗ്നത സൗന്ദര്യവും ഉദാത്തമായ സൗന്ദര്യ അനുഭൂതിയുമാകുന്ന കാഴ്ചയാണ് മലമ്പുഴ യക്ഷിയിൽ കാണാൻ കഴിയുക. സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് മുൻപിലും പൊതുസ്ഥലങ്ങളിലും സിമെന്റിൽ കാനായി ഒരുക്കിയ ശില്പങ്ങൾ ജനങ്ങളുമായി അടുത്തു നിൽക്കുന്നു. കല ജനങ്ങൾക്കു വേണ്ടിയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യയ ശാസ്ത്രം. മദ്രാസ് ഫൈനാൻസ് കോളേജിലെ പഠനം, ലണ്ടനിലെ കലാപരിശീലനത്തിനിടയിലുണ്ടായ ലോകോത്തര ശില്പികളുമായുള്ള പരിചയം എന്നിവ കാനായിയിലെ കലാകാരനെ ഉണർത്തിവിട്ടു. യക്ഷിയിലൂടെയാണ് കാനായി ശ്രദ്ധേയനാകുന്നത്. പ്രകൃതിയുമായും ജനങ്ങളുമായും ഇണങ്ങി നിൽക്കുന്ന ശില്പസമുച്ചയമാണ് വേളി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ കാണാൻ കഴിയുക. പാരമ്പര്യ ബിംബങ്ങളും പ്രതീകങ്ങളും ഉൾക്കൊള്ളുന്ന അമൂർത്ത ശില്പങ്ങളും സന്ധിക്ക് തിരിതെളിയുന്ന ഒരമ്പലവുമാണ് വേളിയിലുള്ളത്. പുൽത്തകിടിയിൽ നഗ്നമേനിയുടെ നിമ്നോന്നതങ്ങൾ കാണാം. അവിടെ കാനായി നിർമ്മിച്ച ഇരിപ്പിടങ്ങൾ പോലും ശില്പഭംഗിയാർന്നതാണ്. മലമ്പുഴയിലെ യക്ഷി, വേളിക്കടപ്പുറത്തെ ശംഖ്, ശംഖുമുഖം കടപ്പുറത്തെ ജലകന്യക, കണ്ണൂർ പയ്യാമ്പലത്തെ അമ്മയും കുഞ്ഞും, കൊച്ചിയിലെ മുക്കട പെരുമാൾ, ചോളമണ്ഡലം കലാഗ്രാമത്തിലെ തമിഴത്തി പെണ്ണ്, തോന്നയ്ക്കൽ ആശാൻ സ്മാരകത്തിലെ വീണപൂവിൻ്റെ ശില്പം, ദുരവസ്ഥയുടെ ശില്പം എന്നിവ കാനായി കുഞ്ഞിരാമൻ എന്ന ശില്പിയുടെ കൈമുദ്ര ചാർത്തിയവയാണ്. കാനായിയുടെ അഭിപ്രായത്തിൽ തൻ്റെ ഏറ്റവും ദുഷ്കരമായ ശില്പം EMS ശില്പമാണ്. പ്രത്യേകിച്ച് എഴുന്നു നിൽക്കുന്ന സവിശേഷതകളില്ലാത്ത EMS രൂപം കേരളീയർക്ക് സുപരിചിതമായിരുന്നു. യഥാർത്ഥ രൂപത്തിന് വളരെ സമാനമായ EMS ശില്പം തൻ്റെ ഏറ്റവും ആനന്ദദായകമായ അനുഭവമായി കാനായി സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു ഇരിപ്പ് മുറിയിൽ വളരെ വലിയ ഒരു ശില്പത്തിന് സ്ഥാനമില്ലാത്തതുപോലെ ഒരു ചെറിയ ശില്പം വിശാലമായ കടൽപ്പുറത്തോ പുൽത്തകിടിയിലോ യോജിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. പൊതുസ്ഥലങ്ങളിലെ ഭീമാകാരമായ ശില്പങ്ങൾ സാധാരണക്കാരനെ കലയുമായി പരിചയപ്പെടുത്തുന്നതിനുള്ള ഒരു ഉപാധിയാണെന്ന് അദ്ദേഹം എന്നും വിശ്വസിക്കുന്നു. ശില്പകലാ വൈദഗ്ധ്യം കൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ ശില്പികളിൽ ഒരാളായി തീർന്ന കാനായി കുഞ്ഞിരാമനെക്കുറിച്ച് ഒരു ചെറുവിവരണം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അംശു VS വർക്കല. പ്രിയമുള്ളവരെ, ദിനവൃത്താന്തത്തിൻ്റെ ഇന്നത്തെ താൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. വിനോദവും വിജ്ഞാനവും അറിവിന്റെ ഓർമ്മപ്പെടുത്തലുമായി ദിനവൃത്താന്തം തുടരും. ഇനി അടുത്ത താളിന്റെ പണിപ്പുരയിലേക്ക്. ഏവർക്കും നന്ദി.